ഹലോ ഗൈസ്, വ്ലോഗ്സ് ലാറ്റിക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്ന ചിക്കൻ റെസിപ്പി ആയിട്ടാണ് പെപ്പർ ചിക്കൻ ഡ്രൈ ഫ്രൈ എന്നാണ് ഈ റെസിപ്പിയുടെ പേര് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റെസിപ്പി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാം, ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ട നമ്മുടെ താരമായ ചിക്കനെയാണ്. ചിക്കനെ നന്നായിട്ട് വെട്ടിക്കണ്ടിച്ച് കുളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്രഷ്ഡ് കുരുമുളക്, ജിഞ്ചർ ആൻഡ് ഗാർലിക്, പിന്നെ ഉപ്പ്. ഇനി ജിഞ്ചർ ആൻഡ് ഗാർലിക് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കുനുകുനയാക്കി വെക്കാം. അതിൻ്റെ കൂടെ തന്നെ സവാള എടുത്ത് സവാളയും അതുപോലെ തന്നെ നമുക്ക് കുനുകുനായി അരിഞ്ഞ് വെക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു തക്കാളിയും കൂടെ എടുക്കാം. തക്കാളിയും നമുക്ക് അതുപോലെ കുനുകുനായി അരിഞ്ഞ് വെക്കാം. ഇനി നമ്മുടെ മസാലകളാണ് എടുക്കുന്നത്. ആ മസാലകൾ ഏതൊക്കെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നുണ്ട്. ആ മസാലപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത നമ്മുടെ മസാലാസ്. ഇനി നമ്മൾ ജസ്റ്റ് ഒരു പാൻ അടുപ്പത്ത് വെക്കുന്നു, അത് ചൂടാക്കുന്നു. നല്ല രീതിയിൽ എണ്ണ ഒഴിച്ച് നമ്മൾ നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് ജിഞ്ചർ ഗാർലിക് നമ്മൾ അരിഞ്ഞ് വെച്ച് കുനുകുനായി അരിഞ്ഞ് വിട്ട് അത് ഇട്ട് നമ്മൾ എണ്ണയിലോട്ടേക്ക് ഇട്ട് വെക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സവാള, സവാളയും കുനുകുനെ അരിഞ്ഞ് വെച്ചാൽ നമ്മൾ അതും കൂടെ ആഡ് ചെയ്യുന്നു. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇനി നമ്മൾ നല്ല രീതിയിൽ സോട്ടേ ചെയ്യാൻ പോവാണ്. ഇത് കുറച്ച് ഒരു 5 മിനിറ്റോളം നമ്മൾ നല്ല രീതിയിൽ ലോ ഫ്ലെയിമിൽ സോട്ടേ ചെയ്തെടുക്കണം. ഉപ്പൊന്നും ഇടാൻ പാടില്ല, എന്നാലേ ഉള്ളൂ നല്ല രീതിയിൽ ഫ്ലേവറൊക്കെ ഇറങ്ങി വരത്തുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ കൂടെ നമ്മുടെ താരമായ ചിക്കനെ വരിഞ്ഞ് വെച്ച ചിക്കനെയൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒരു മസാല ഇടേണ്ട, ഉപ്പ് പോലും ഇടാതെ നമ്മളതൊന്ന് സോട്ടേ വീണ്ടും ചെയ്യാം. ആ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിഞ്ചർ ആൻഡ് ഗാർലിക്കിൻ്റെ അറിയാൻ നമുക്ക് നല്ല ഫ്ലേവേഴ്സാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഓണിയൻ ഇത്തിരി മധുരം കാണുമായിരിക്കും. അപ്പോൾ ആ സ്വീറ്റ്നെസ്സും പിന്നെ ആ ജിഞ്ചർ ആൻഡ് ഗാർലിക്കിൻ്റെ ആ ഒരു ടേസ്റ്റും അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവറും ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് വെക്കാം. ഒരു കുറച്ച് 5-10 മിനിറ്റോളം നമുക്ക് അങ്ങനെ ഇളക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ താരം പൊടിച്ച് വെച്ച നമ്മുടെ മസാല അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു 1.5 ടീസ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുത്തിടണം. ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് കൂടുതലാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ജസ്റ്റ് നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇത് നല്ല എന്താ പറയുക, എരിവുള്ള മസാലയല്ല ഇത്. ജസ്റ്റ് നമുക്ക് എന്താ ഫ്ലേവർഫുൾ ആയിട്ടുള്ള മസാലയാണ് ഇത്. നമുക്ക് ഇത്തിരി ഗ്രേവി നമ്മൾ ഇടുമ്പോൾ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് തിക്നെസ്, നമ്മുടെ മസാലയ്ക്ക് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് തക്കാളി, കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടാൽ നമുക്കറിയാം കുറച്ച് എന്താ പറയുക, ഇത്തിരി പുളിരസം അല്ലേ, നമുക്ക് പുളിരസമൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് തക്കാളി ടാങ്കിനെസ് എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് തക്കാളി ഇട്ടു. ഒരു തക്കാളിയായിരുന്നു നമ്മൾ ഇട്ടത്. അതിൻ്റെ കൂടെ നമ്മൾ 1/2 കപ്പ് ചെറിയ ഗ്ലാസ്, 1/2 ചെറിയ ഗ്ലാസ് വെള്ളവും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് നല്ല രീതിയിൽ ഒന്നും കൂടെ മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ക്രഷ്ഡ് പെപ്പർ, നമുക്കറിയാം പെപ്പർ ആണ് ഇതിൻ്റെ താരം. അപ്പം പെപ്പറും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എത്ര താരങ്ങളല്ലേ ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് 3 താരങ്ങളാണ് മെയിൻലി ഉള്ളത്, ചിക്കൻ, നമ്മുടെ മസാല, പിന്നെ ഈ ഒരു പെപ്പർ. അപ്പോൾ ഈ പെപ്പർ, ക്രഷ്ഡ് പെപ്പർ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അപ്പം ജസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കാം, ഒന്നും കൂടെ ഇളക്കാം. നമുക്ക് നല്ല രീതിയിൽ ഒന്നും കൂടെ ഇളക്കാം. കാരണം ഈ ഉപ്പും നമുക്കറിയാം ഉപ്പ് എവിടെയെങ്കിലും പിടിച്ചിരുന്നാൽ അത് നല്ല രീതിയിലുള്ള പണി തരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഒരു ഉപ്പിനെ ഇളക്കി വിടാം. നമ്മുടെ എല്ലാ പീസസിലും നമുക്ക് നല്ല രീതിയിൽ ഉപ്പ് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി വിടുന്നു. ഇനി നമുക്ക് കുറച്ചും കൂടെ മസാല, നമ്മൾ മുമ്പേ പൊടിച്ചു വെച്ച മസാല നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ലിഡ് വെച്ച് അടച്ച് നമുക്ക് കുറച്ച് നേരം വേവിക്കാൻ വെക്കാം. നമുക്കറിയാം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം, അതും ലെഗ് പീസാണ്. അപ്പോൾ നല്ല രീതിയിൽ വേവ് വേണ്ട സാധനമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നമ്മളത് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അടപ്പ് വെക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് വേപ്പറൈസ്ഡ് ആക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വെള്ളം അതിൽ കിടക്കുന്ന ആ ഒരു ചാർ അത് നമുക്ക് വറ്റിക്കാം. നല്ല രീതിയിൽ വറ്റിക്കണം. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ ടൈറ്റിൽ കണ്ടുപോലെ ഡ്രൈ ഫ്രൈ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞിട്ട് നമുക്കിനി ലിഡ് വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഒന്നും കൂടെ ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിൽ വെക്കാം. ഇതിൽ നമ്മളൊരു എന്താ പറയുക, ഒരു ലോയും അല്ല മിഡിലും അല്ല, അങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ ഫ്ലെയിം വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ കുറച്ചും കൂടെ നേരം നമ്മളിങ്ങനെ വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ വെച്ചിട്ട് അതിൽ നമ്മുടെ കുരുമുളക്, ക്രഷ്ഡ് ചെയ്ത കുരുമുളക് അതും കൂടെ ആഡ് ചെയ്തിട്ട് അത് ഒരു 2 മിനിറ്റും കൂടെ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നേരം നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു ഗ്രേവി നമ്മൾ സൂക്ഷിക്കണം. കാരണം നമുക്ക് ഗ്രേവി നമ്മൾ ഡ്രൈ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ സവാളയും വെളുത്തുള്ളിയൊക്കെ ഒരു ഗ്രേവി ഫോമിൽ നമുക്ക് താഴെ കിടപ്പുണ്ടായിരിക്കും. അത് കരിഞ്ഞു പോകാതെ അല്ലെങ്കിൽ അത് മൂട്ടിപ്പിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ കുരുമുളക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഇളക്കാം. ഇളക്കി വിട്ടിട്ട് നമുക്ക് ജസ്റ്റ് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പെപ്പർ ചിക്കൻ ഡ്രൈ ഫ്രൈ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി സാധനമാണ്. നമ്മൾ കുരുമുളക് നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ സ്പൈസി ലെവൽ എത്രയാണോ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയും ടേസ്റ്റ് ആയിരിക്കും, കുരുമുളക് എത്ര വരുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഇതിന് വരുന്നത്. അപ്പം നമ്മുടെ സാധനം അങ്ങനെ റെഡി ചെയ്ത് നമ്മൾ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന പ്രതീക്ഷമായി ഞാൻ വൈഷ്ണവി നായർ സൈനിങ് ഔട്ട്.